ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ബേൺസ് ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പം അതിനുശേഷം ഞാൻ ഒരു വർഷത്തോളം ഹോസ്പിറ്റലിലായിരുന്നു, എൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ദേഹത്ത് ചെയ്തിരിക്കുന്നതിൻ്റെ ബെസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലാണ് മെയിൻ ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആദ്യം ശരി ഞാൻ പോവാം. നമസ്കാരം, റേഡിയോ ടോക്കിയിലേക്ക് ഏവർക്കും സ്വാഗതം. സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം അല്ലേ. സുഖത്തിലിരിക്കുമ്പോൾ നമ്മൾ അതിൽ ആറാടുകയും ദുഃഖം വരുമ്പോൾ വിധിയെ പഴിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും, അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും. എന്നാൽ വിധിയെ വെല്ലുന്ന പ്രകടനത്തോടുകൂടി ജീവിത വിജയം നേടുക എന്ന് പറയുന്നത് വളരെ ചെറിയ അല്ലെങ്കിൽ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു ചെറിയ പെർസെൻറ്റേജിൽ വരുന്ന ഒരു വലിയ വ്യക്തി, ഒരു വലിയ മനസ്സിൻ്റെ ഉടമ ആൻഡ് ഓഫ് കോഴ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഗേൾ ആണ് ഇന്ന് നമ്മളോട് പോണത്. ആൻഡ് ഷീ ഈസ് ലാൽ കൃഷ്ണ. സ്വന്തം കഥ ലാൽ കൃഷ്ണ എന്ന് നമ്മളോട് പറയും. വെൽക്കം ടു ദി ഷോ. താങ്ക് യു ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾ അതിനെ പറഞ്ഞ് വിധിയെ പറഞ്ഞ് പഴിച്ച് ജീവിതം വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിനെ നല്ല ലെവലിലേക്ക് എന്താ പറയുക ഡയറക്റ്റ് ചെയ്യാന്ന് പറയണത് ഒരു വലിയ ഇതാണല്ലേ. അപ്പം ലൈഫിൽ അങ്ങനത്തെ ഒരു വലിയ ദുരന്തം ഉണ്ടായി, പക്ഷെ അതിനെ മറികടന്നു മുമ്പോട്ട് വന്നു, ഒരു പെജൻട്രി വിൻ ചെയ്തു അല്ലേ. അപ്പം നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല എത്ര പേർക്ക്, പക്ഷേ പറയും കഥ നമ്മളോടൊപ്പം ലാൽകൃഷ്ണൻ എന്തായിരുന്നു ലൈഫിൽ സംഭവിച്ച ആ ഒരു വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ളൊരു കാര്യം. 2019 കർക്കിടക വാവിൻ്റെ അന്ന് ഞാൻ വീട് എല്ലാം അടിച്ചു വാരി വേസ്റ്റ് കത്തിക്കാൻ പോയ സമയത്ത് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ബേൺസ് ഇൻസിഡൻറ്റ് ഉണ്ടായി. അപ്പം അതിനുശേഷം ഞാൻ ഒരു വർഷത്തോളം ഹോസ്പിറ്റലിലായിരുന്നു, എൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, എൻ്റെ ദേഹത്ത് സ്കാർസ് ഒന്നും പോയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു മാരേജ്, പെട്ടെന്ന് മാരേജ് ഫിക്സ് ചെയ്തു. നമ്മൾ 2017 എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, 2019 മാരേജ് ആയിരുന്നു. അപ്പം അത് പറ്റിയില്ല, ഡിസംബറിലായിരുന്നു മാരേജ്. അത് പിന്നെ പോസ്റ്റ്പോൺ ചെയ്തു, March 2020. അങ്ങനെ ഫെബ്രുവരി ഒരു ലാസ്റ്റ് എത്തിച്ചാണ് എൻ്റെ മുറിവൊക്കെ ഉണങ്ങി പെട്ടെന്ന് മാരേജ് ആയിരുന്നു. ഇത്രയും ഡിലേ ആയതുകൊണ്ട് പെട്ടെന്ന് മാരേജ് കഴിഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിരിക്കവെയാണ് ഈ ഒരു ഷോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണുന്നത്. സോ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പം എനിക്ക് പേടിയായിരുന്നു, കാരണം ഈ ഇത്രയും എൻ്റെ ദേഹത്ത് സ്കാർസും വെച്ചിട്ട്. എത്ര പെർസെൻറ്റേജ് ബേൺ ഉണ്ടായിരുന്നു? 35% ബേൺ ഉണ്ടായിരുന്നു. അപ്പം അത് ശരിക്കും സർവൈവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടി അല്ലേ. എനിക്ക് 48 hours പറഞ്ഞത് എൻ്റെ അത്രയ്ക്ക് ബോൺസ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ, എന്ന് വെച്ചാൽ അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ, കാരണം ഇങ്ങനൊരു സംഭവം സംഭവിച്ചു. താങ്ക് ഗോഡ് ഫേസിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബോഡിയാണ് കൊടുത്തത് അല്ലേ. ഇവിടെ മാത്രം ഒരു ചെറിയ പറഞ്ഞു. ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു, തിരിച്ചു വരുമോ ഇല്ലയോ, അതോ പഴയതുപോലെ എൻ്റെ ബോഡി ആവുമോ, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചേട്ടനായാലും അമ്മ അച്ഛൻ എല്ലാവരും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഒരു കുഴപ്പമില്ല, ഓക്കെ ആവും, പെട്ടെന്ന് റെഡിയാവും, അങ്ങനെ കുറേ വാക്കുകൾ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. സ്വയം പേടിക്കൽ നിന്നു അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു അതിൻ്റെ ആഡ് കണ്ടു, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അപ്പം ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ കിട്ടി? കാരണം വെച്ചാൽ ഒരു ബ്യൂട്ടി പെജൻട്രിയിലേക്ക് പോകുമ്പം സ്കാർസ് ഒക്കെ ആയിട്ട് അതിന് വിൻ ചെയ്തിരിക്കുന്നതിൻ്റെ ബെസ്റ്റ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലാണ് വിൻ ചെയ്തത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ആദ്യം ശരി ഞാൻ പോവാം, അത് ഹസ്ബൻഡ് പറഞ്ഞിട്ടാണോ അതോ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ബിൽഡ് ചെയ്യണോ? ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ്, കുഴപ്പമില്ല പോവാം നമുക്ക്, ഓക്കെ. എനിക്ക് നല്ല പേടിയായിരുന്നു, കാരണം അത്രയും ആ ഒരു കോമ്പറ്റീഷൻ, നമുക്കിപ്പോൾ ബ്യൂട്ടി കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഗോർജിയസ് ലേഡീസ് അവരുടെ ഇടയിൽ ഈ സ്കാർസും വെച്ചിട്ട് എങ്ങനെ, ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ മുഖം ഒരു കുഴപ്പമില്ല, അങ്ങനെ പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നുള്ളൊരു, ഞാൻ കൊണ്ടുപോകാം എന്നൊരു വാക്കൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും. അവിടെ ചെല്ലുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? കാരണം അവിടെ ഈ പറഞ്ഞ പോലെ കണ്ടസ്റ്റൻസ് ഉണ്ട്, അതുപോലെ ജഡ്ജസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ മുമ്പിൽ കാണുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണോ? മനസ്സൊന്ന് പറയാം, എങ്ങനെയായിരുന്നു കൂടെ ഉള്ളക്കോ കണ്ടസ്റ്റൻസ് ഉണ്ട് എങ്ങനെയായിരുന്നു? ആക്ച്വലി ആർക്കും അറിയത്തില്ലായിരുന്നു സംഭവം, ഞാൻ ഫുൾ സ്ലീവ് ആയിട്ടിട്ട് പോയത്. പിന്നെ അവിടെ നമ്മുടെ ഒരു ഇവൻറ് ഡയറക്ടർ ഷംഷാദ് സയ്യിദ് താജ് എന്ന് പറഞ്ഞൊരു മാഡം, മാമിന് അറിയായിരുന്നു കാര്യം. മാമും പറഞ്ഞു, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ള ഉടുപ്പിട്ടിട്ട് നടയെന്നൊരു വാക്ക് പറഞ്ഞായിരുന്നു. ആ ഒരു കോൺഫിഡൻസിലാണ് അവരുടെ ഇടയിൽ ഞാൻ പോയത്. അവിടെ പോയി രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി, സന്ധ്യ വഫ, അവരൊത്തിരി സപ്പോർട്ട് ചെയ്തു. നീ മൈൻഡ് ചെയ്യണ്ട, നീ ധൈര്യമായിട്ട് റാമ്പ് വാക്ക് ചെയ്യും. ആ ഒരു അവരൊത്തിരി മോട്ടിവേറ്റ് ചെയ്തു അവരെല്ലാവരും. ഫസ്റ്റ് റാമ്പ് വാക്കിൽ കിട്ടിയ ക്ലാപ്സ് എങ്ങനെയാണ് മനസ്സിന്? കാരണം എന്തായാലും ഫസ്റ്റ് റാമ്പ് വാക്കാണ് ഇങ്ങനെയാണ്. പക്ഷേ ഇഷ്ടമുള്ള ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്, അതായത് എക്സ്പോസ് ചെയ്തുള്ള ഡ്രസ്സാണ് ഇട്ടത്, അതോ എക്സ്പോസ്ഡ് അല്ല? അല്ല, നമുക്ക് ഓരോ റൗണ്ട് ഉണ്ട്, അപ്പം അത് ബേസ് ചെയ്തിട്ടായിരുന്നു. ശരി, അപ്പം എന്താണ് പ്രജൻട്രിയുടെ പേര് എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഏത് ഇവന്റിലാണ് പങ്കെടുത്തത്? OVM ഇന്ത്യ ഫാഷൻ ക്വീൻ എന്ന് പറഞ്ഞിട്ട് സീസൺ 2 അവരുടെ. ശരി, അപ്പം അതിൽ ഏത് ടൈറ്റിലൊക്കെയാണ് നമുക്ക് കിട്ടിയത്?
എനിക്ക് കിട്ടിയത് മിസ്സിസ് ബോഡി ബ്യൂട്ടിഫുള്ളും മിസ്സിസ് കാറ്റ്വാക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ആ ഒരു ഇതിലേക്ക് എത്തി. അത് കഴിഞ്ഞ ശേഷം വേറെ എന്തെങ്കിലും അച്ചീവ്മെന്റ് അല്ലെങ്കിൽ വേറെ അപ്പൊ അതൊരു എന്താ പറയാ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്തു നോക്കി? അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഷൂട്ട് വന്നു പാർക്കൽ ജുവലേഴ്സിന്റെ, പാറക്കാട് ജുവലേഴ്സിന്റെ ഒരു ഷൂട്ട് വന്നു. പിന്നെ ഈ 8th മംഗളം മാഗസിന്റെ ഷൂട്ട് അല്ല ഫീച്ചർ വരും. ഓക്കെ, ശരി. അപ്പൊ ശരി, അതിന് ശേഷമാണ് മനസ്സിലായത് എന്റെ ബോഡി എനിക്ക് എനിക്കിപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കേണ്ട ഒരു കാര്യമല്ല ബിക്കോസ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ. ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നു. അപ്പൊ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തു. ഞാൻ ഹസ്ബൻഡിലേക്ക് വരികയാണ്. കാരണം വെച്ചാൽ ഒരു വൈഫാണ്, വൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് ഈ എന്താ പറയുക ഒരു പോസസീവ്നെസ് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വരുമ്പോൾ ഇനി ആൾക്കാരെന്തെങ്കിലും പറയുമോ എന്ന് ചിന്തിക്കുന്നതിന് പറയില്ല, യു ഗോ ആൻഡ് വിൻ എന്നുള്ള രീതിയിൽ പറയാനുള്ള, അല്ലെങ്കിൽ മാരേജ് തൊട്ട് തന്നെ പ്രശ്നമായിരിക്കും. കാരണം വെച്ചാൽ ഇങ്ങനൊരു ആക്സിഡന്റ് ശേഷമാണ്. അപ്പൊ ഹൗ വാസ് ദാറ്റ്? നമുക്ക് എന്തായാലും ഉണ്ടോ, കാരണം നമ്മൾ സൊസൈറ്റീനും മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമുക്ക് ഫുള്ളായിട്ട് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സൊസൈറ്റിയിൽ ഇപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമായിരിക്കും അല്ലേ. ഇപ്പം ഓരോ ആൾക്കാർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരുടെയും ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നമുക്ക് ഒരിക്കലും ഇപ്പോൾ ലൈഫ് നമുക്ക് ഇഷ്ടമുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇപ്പം പുള്ളിക്കാരി ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ബേൺസ് ഉണ്ടായത് കൊണ്ട്. അപ്പം അതുകൊണ്ടുകൂടിയാണ് ഞാൻ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നത്. അത്ര കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എന്തായാലും പോയേ പറ്റൂ എന്നുള്ള രീതിക്ക് ഞാൻ തന്നെയാണ് കൊണ്ടുപോയി. ടൈറ്റിലൊക്കെ വിൻ ചെയ്ത് രണ്ട് ടൈറ്റിൽ കിട്ടി, അതൊക്കെ വിൻ ചെയ്ത് റാമ്പിലേക്ക് വാക്ക് ചെയ്ത് വരുമ്പോൾ മനസ്സിനകത്ത് ഉണ്ടാവും എന്തായാലും സിനിമ ഉണ്ടായിരുന്നിരിക്കും. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു, കാരണം ഹോസ്പിറ്റലിലൊക്കെ കിടന്നപ്പം പുള്ളിക്കാരി ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റുമെന്ന് വരെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. കാരണം പുറത്ത് ഡ്രസ്സ് ഇടാൻ പറ്റില്ല, പുറം ഫുള്ള് പുള്ളി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു 3 months എന്ന് പറഞ്ഞാൽ ഫുള്ള് കെട്ടിയിരിക്കുകയായിരുന്നു, ഫുള്ള് കെട്ടി അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ഇടാൻ പറ്റി. അപ്പം ആ ഒരു ടൈമിലും എനിക്കൊരു ഇതുണ്ടായിരുന്നു, പുള്ളിക്കാരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന പഴയതിനേക്കാളും നല്ലൊരു ലൈഫ് കൊടുക്കണമെന്നുള്ളൊരു മോട്ടിവേഷൻ എൻ്റെ മനസ്സിലായി. സ്വന്തമായിട്ട് ആദ്യം മോട്ടിവേറ്റഡ് ആയി, പിന്നെ പുള്ളിക്കാരെയും മോട്ടിവേറ്റ് ചെയ്തു. വെരി ഗുഡ്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു കപ്പിൾ കൂടെയാണ് ഇതെന്ന് പറയാം. അപ്പം എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഒരു പക്ഷേ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന രീതിയിൽ ഒരു ടൈറ്റിൽ കിട്ടി, അതിൽ നിന്ന് കുറച്ച് ഓഫേഴ്സുകൾ വേറെ കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പം മനസ്സിലൊരു സ്വപ്നമൊക്കെ കൊണ്ട് നടക്കാനുള്ള ഒരാളായി അല്ലേ. ആ ഒരു ട്രാജഡിയിൽ നിന്ന് നമ്മൾ ശരിക്കും ഫീലിങ്സ് പക്ഷേ പോലെ ഉയർന്നു വന്നു. അപ്പം ഇനി എന്താണ് പ്ലാൻസ്? ഇനി ഒരു മോഡൽ നല്ല ഓഫേഴ്സ് വരികയാണെങ്കിൽ പോകണം. മെയിനായിട്ട് നമ്മൾ രണ്ടുപേരും ഒരു ബോർമ ഓൺ ചെയ്യുന്നുണ്ട്, അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ആഗ്രഹം. ബാക്കി വരുന്നതെല്ലാം നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക, എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ ടാലൻ്റ് അതിൽ കാണിക്കാൻ പറ്റുന്നത് ഫുൾ കാണിക്കുക. അതെ. അപ്പം എന്തായാലും ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിധിയെ പഠിച്ച് നമ്മളിരിക്കുകയാണ്. ഇവരെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും ഓൺട്രപ്രണേഴ്സ് ആണ്. അവർക്ക് സ്വന്തമായിട്ടൊരു ബോർമയുണ്ട്, അതിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കി അവർ പലയിടത്തും എത്തിക്കുന്നുണ്ട്. നിങ്ങൾ എന്തും തന്നെയാണ് വണ്ടിയിൽ കൊണ്ടുപോയി അത് ഡെലിവറി ചെയ്യണേ. അപ്പം അതിനും രണ്ടുപേർ ഒരുമിച്ച് നിൽപ്പുണ്ട്. ഭാര്യയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഭർത്താവ് സൈറ്റിൽ നിൽപ്പുണ്ട്. അപ്പം എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും. രണ്ടുപേരും ഒരുമിച്ച് നിങ്ങളുടെ എന്താ ബോർമ വെഞ്ചേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയുടെ ബ്യൂട്ടി വെഞ്ചേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല മനോഹരമായിട്ട് നടക്കട്ടെ. ഇതുപോലെ ഈ കോൺഫിഡൻസ് ലെവലിലോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മുന്നോട്ട് പോകാൻ സർവേഷൻ സഹായിക്കട്ടെ. താങ്ക് യു ചേച്ചി.